ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താണ് ആ സന്തോഷത്തിന് കാരണം എന്ന് തോന്നുന്നില്ലേ? അതിൻ്റെ കാരണം, ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അകലെ മാറിയാണ് പേപ്പാറ അണക്കെട്ട്. വിതുര പഞ്ചായത്തിലാണ്, കരമനയാറ്റിലാണ്. ആ പേപ്പാറ അണക്കെട്ടിൻ്റെ അടുത്ത് നിന്ന് 2 ചെറുപ്പക്കാർ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പോകും. അതിലൊന്ന് ജയേഷ്, മറ്റൊന്ന് സുധീഷ്. സുധീഷ് പോലീസിൽ പോയി, അല്പം നേരത്തെ പോയി. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, 22,200, 48,000 ഇൻ ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പോകുന്നത്. നേരത്തെ ഒരു അനന്തു പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നത് നിങ്ങളൊരു പക്ഷേ അത് കണ്ടു കാണും. ഇനി നമുക്ക് ജയേഷിന് എന്താണ് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അതുകൊണ്ട് ജയേഷ് സംസാരിക്കും. നമസ്കാരം, ഞാൻ ജയേഷ്. എൻ്റെ വീട് വിതുരയാണ്. വിതുരയെന്ന് പേപ്പാറ പോണ വഴിക്ക് കുറച്ച് പോകണം. ഞാൻ 2016 ഇവിടെ ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യണം ഫ്രണ്ട്സിൽ. ഞാനും സുധീഷും, സാറ് പറഞ്ഞ സുധീഷും കൂടി. പിന്നെ ഒരു 2 വർഷം സാറിൻ്റെ വീടും ഫ്രണ്ട്സുമായിട്ടൊക്കെ നടന്നു തന്നെയാണ് പഠിച്ചത്. നമ്മൾ പോലീസാവണമെന്നുള്ളൊരാഗ്രഹമായിട്ടാണ് വന്നത്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി തന്നെ എല്ലാം ഓക്കെ ആയി. എന്നിട്ട് ഇവിടെ തന്നെ ഫ്രണ്ട്സിൽ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വന്നിരുന്നു. അവിടെ വച്ച് ഒരപകടം പറ്റി. ലോങ് ജമ്പ് ജാർണിന് ഇടയ്ക്ക് കാലൊന്ന് മടങ്ങി ഒടിഞ്ഞ് ഇപ്പോഴും കമ്പിയൊക്കെ ഇട്ടൊക്കെയാണ് കാലിൽ. അങ്ങനെ സാറ് പിന്നെ നിരന്തരം എന്നെ കോണ്ടാക്ട് ചെയ്യുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വീട്ടിലൊക്കെ ഒരുപാട് ദിവസം വന്നിരുന്നു, ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു. സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു. പിന്നെ എനിക്ക് പഠിക്കാനുള്ള പിന്നെ നോട്ടുകളൊക്കെ എത്തിച്ചു തന്നിരുന്നു. സാറന്ന് ഞാൻ ആശുപത്രി കടന്നപ്പോൾ ആശുപത്രിയിൽ വന്ന് എൻ്റെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് സാറെൻ്റെ കൂടെ ഒരു വാക്ക് പറഞ്ഞ്, ചക്രാണി സാർ ജീവിച്ചിരിക്കുകയല്ലേ, പിന്നെ നീ പേടിക്കണ്ടാന്ന്. അതും ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞത്. പിന്നെ നന്ദി പറയാൻ ഒരുപാട് പേരെടുത്തുണ്ട്. ആദ്യം തന്നെ സാറിനോട് നന്ദി പറയാനുണ്ട്. പിന്നെ എൻ്റെ കൂടെ നിന്ന കൂട്ടുകാർ സുധീഷ്, സുജിനാഥ്, അനുരാജ്, അബിൻ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും. അച്ഛൻ എന്താണ് തൊഴിൽ? അച്ഛൻ റബ്ബർ തോട്ടം. റബ്ബർ തോട്ടം. അങ്ങനെ ഇപ്പം ഏതുവരെ പഠിച്ചു? ഞാൻ +2 കഴിഞ്ഞിട്ട് IT വരെ പഠിച്ചതാണ്. പിന്നെ ഡിഗ്രിക്ക് ചേരണ്ടേ? ഡിഗ്രിക്ക് ചേരാൻ താല്പര്യമുണ്ട്. ശരി, വേറെ എന്താണ് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയാനുള്ളത്? ഇങ്ങനെ പഠിക്കണം. എല്ലാവർക്കും, ഞാൻ ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ, പോലീസിൻ്റെ പരീക്ഷ കഴിഞ്ഞ ഉടനെ പഠിത്തം നിർത്തിയതാണ്. അതായത് കിട്ടുമെന്ന് ഉറപ്പിച്ച് പഠിത്തം നിർത്തിയ ഒരാളാണ്. സാറ് പറഞ്ഞ പിന്നെ ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത്. സർക്കാർ ഓഫീസിൽ ഒപ്പിട്ടാൽ മാത്രമേ ജോലി ആവുകയുള്ളൂ എന്ന്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയാൽ പിന്നെ രണ്ടാമത് പഠിച്ച് കയറി വരാൻ നല്ല പാടാണ്. ഒന്നങ്ങനെ പഠിച്ച് കയറി വരാൻ നല്ല പാടാണ്, അതെനിക്കിപ്പം മനസ്സിലായി. അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ലേറ്റാവാൻ കാരണമെന്ന് തോന്നുന്നു. എന്തായാലും ഒപ്പിട്, ജോലി കിട്ടുന്നവരെ പഠിക്കുക. ലിസ്റ്റ് വന്നെന്നും പറഞ്ഞുകൊണ്ട് ആരും പഠിത്തമൊന്നും നിർത്തരുത്. എന്തായാലും എല്ലാവർക്കും എല്ലാ ആശംസകളും, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നമസ്കാരം. ഇവിടെ ഈ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും, ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകും. ഈ ചെറുപ്പക്കാരൻ്റെ കാലിൽ കമ്പിയിട്ടിരിക്കുകയാണ്, പക്ഷെ എന്നിട്ടും വിട്ടില്ല, എന്നിട്ടും സജീവമായി പഠിച്ചു. അതുകൊണ്ട് എല്ലാ ആശംസകളും ഞാൻ ഇവർക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. Oh, oh, oh.